അടുത്തത് ജീവശാസ്ത്രപരമായ പരിണാമം ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് ജീവികളെ ജീവിവർഗങ്ങളെ അവയുടെ വികസനത്തിന്റെ ഇടനില ഘട്ടങ്ങളിൽ കാണാത്തത് എന്നാണ് ചോദ്യം. ഡോക്ടർ പി ആർ സുവരൻ അതിന് ഉത്തരം പറയുന്നു വിചാരിക്കുന്നു. ഈ ചോദ്യം പരിണാമത്തില് ഇടനിലക്കാരെ എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത് എന്നാണ്. അപ്പൊ അതിന് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ഉത്തരമില്ല, മൂന്ന് നാല് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. ഒന്ന്, ഇടനിലക്കാരെ കാണുന്നില്ല കണ്ടിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞുവിടാം. നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. അതായത് ആർക്കിയോപ്റ്ററിക്സ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ഉരഗങ്ങളെ പോലെ വായിൽ പല്ലും പക്ഷീനെ പോലെ ചിറകും, അങ്ങനെ നമ്മള് ഉരഗങ്ങളുടെയും അതിന് ശേഷമുള്ള പക്ഷികളുടെയും ഇടയ്ക്കുള്ള എന്ന് വിചാരിക്കുന്ന അതിന്റെ ഫോസില് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലാറ്റിമേരിയ എന്ന് പറയുന്ന ലോബ് ഫിൻഡ് ഫിഷസ് എന്ന് പറയും, അതായത് കരയിലേക്ക് കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്ന കാലുകൾ ഡെവലപ്പ് ചെയ്യുന്ന നാല് കാലുള്ള ജീവികളിലേക്ക് വരുന്നതിന് തൊട്ടു മുമ്പുള്ള അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ജീവനോടെ കിട്ടിയിട്ടുണ്ട്, ഫോസിലല്ലാതെ ജീവനോടെ തന്നെ കിട്ടിയിട്ടുണ്ട്. മറ്റ് ചെറിയ ജീവികളിലും ധാരാളം നമുക്ക് ഇതുപോലെ ഇടയ്ക്കുള്ള ജീവികളെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതോട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൂടാ, കണ്ടിട്ടില്ല എന്നോ കാണുന്നില്ല എന്നോ പറഞ്ഞുകൂടാ, പക്ഷെ അപൂർവമാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ ഇടനിലക്കാർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അത്ര തന്നെ സ്റ്റേബിൾ ആയ ഒരു അവസ്ഥയായിരിക്കില്ല, അതൊരു സ്റ്റെബിലിറ്റിയിലേക്കുള്ള യാത്രയുടെ ഒരു ഒരു ഘട്ടത്തിലുള്ള സാധനമായിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരുടെ പിന്നെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ഒരു കുറവായിരിക്കാനുള്ള സാധ്യത പൊതുവേ ഉണ്ട്. അങ്ങനെ നമുക്കൊരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുമ്പോഴാണല്ലോ പിന്നെ അത് കുറെ കാലം നിലനിൽക്കുക. അതാണ് മറ്റൊരു കാര്യം. മൂന്നാമതൊരു കാര്യം, നമുക്ക് ഫോസിലുകൾ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായൊരു ഒരു സാധ്യതയാണ്. കുറേ മരണങ്ങൾ, ജീവികളുടെ മരണങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നില്ല. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ജീവികൾ മരിക്കുന്നില്ല ഈ ഭൂമിയിൽ. പക്ഷെ നമുക്ക് ഫോസിലായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ഒരു ഫോസിൽ കണ്ടിട്ടുണ്ടോ? കിട്ടാൻ സാധ്യതയില്ല. അത്ര അല്ലെ, അങ്ങനെ പ്രിസർവ് ചെയ്യപ്പെടുന്നില്ല. ഒരു മാസത്തിനപ്പുറം ഒരു ജീവി ബാക്കിയാവാത്ത പോലെ എന്റെ ശരീരം ഡിസോൾവ് ആയി പോകും. അപ്പൊ ഫോസിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് അപൂർവമായൊരു ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഒരു സാധനത്തിന്റെ എല്ലാ ജീവിച്ചിരുന്ന സകല ആൾക്കാരുടെയും റെപ്രസെന്റേഷൻ ഫോസിലിൽ ഉണ്ടാവുമെന്നോ അതിന്റെ തെളിവ് നമുക്ക് കിട്ടുമെന്നോ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അത് അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് അതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് പരിണാമത്തെ പറ്റിയുള്ള സങ്കല്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് വന്ന് വലിയൊരു മാറ്റത്തിലേക്ക് എത്തുന്നു എന്നുള്ള രീതി മാത്രമല്ല ഇന്ന് നിലനിൽക്കുന്ന ഒരു ഒരു ധാരണ. പങ്ക്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്, അതായത് വലിയ മാറ്റങ്ങൾ പരിണാമ ദശയിൽ വലിയ മാറ്റങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടനിലക്കാരൊരു പക്ഷെ ഉണ്ടാവണം എന്നില്ല, പെട്ടെന്നുള്ള വലിയ ചേഞ്ചസ് ഉണ്ടാവാമെന്ന്, അത് അങ്ങനെയാണ് പരിണാമത്തിന്റെ നിൽക്കുമെന്നുള്ള ഒരു ധാരണയുണ്ട്. എല്ലാം ഒരു ഇതെല്ലാം കൂടിയതാണ്, ഒന്ന് ഒരു പ്രത്യേക ഒരൊറ്റ ഉത്തരം എന്നല്ല, ഇതെല്ലാം കൂടി ഈ ചോദ്യവുമായി കണക്ട് ചെയ്ത ഫാക്ട്സ് ആണ് എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. ഞാനൊന്ന് ചേർത്തോട്ടായാലോ? ആ ഡോക്ടർ ചേർക്കാം. ഇതിലെ പലപ്പോഴും ഇടനിലക്കാരെന്നുള്ള ഒരു സങ്കല്പത്തിൽ തന്നെ ചെറിയൊരു പശകുണ്ട്. പലപ്പോഴും ചിമ്പാൻസിയും മനുഷ്യനും ഇതില് ഇടയിൽ എവിടെ ഒരു ജീവി എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ചിമ്പാൻസിന്റെയും മനുഷ്യന്റെ ഇടയിലെ ഇടനിലക്കാരെ കാണില്ല നമ്മള്. കാരണം രണ്ടിനും ഒരു പൊതുപൂർവികനാണുള്ളത്. ചിമ്പാൻസി ഒരു പൂർവികനിൽ നിന്ന് വരുന്നു, അതിനു മുമ്പ് ഒരു പൂർവികനുണ്ട്, അതിനു മുമ്പ് ഒരു പൂർവികനുണ്ട്. മനുഷ്യന്റെയും അതേപോലെ, മനുഷ്യനൊരു പൂർവികൻ, അതിനു മുമ്പ് ഒരു പൂർവികൻ. ഒരു പിന്നിലോട്ട് നമ്മൾ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഇത് വീട്ടിയും. അങ്ങനെ ചിമ്പാൻസിക്കും മനുഷ്യനും കൂടെ ഒരു പൊതു പൂർവികൻ എന്നുള്ളൊരു സങ്കല്പം വരാം. അതും കുറച്ചുകൂടെ പിന്നിലോട്ട് പോയാൽ ചിമ്പാൻസിക്കും മനുഷ്യനും ഗോറില്ലക്കും കൂടെ ഒരു പൊതു പൂർവികനുണ്ടാവും. പിന്നെയും പുറകോട്ട് പോയാൽ ചിമ്പാൻസി, മനുഷ്യൻ, ഗോറില്ല, ഒറാങ്കുട്ടാൻ എല്ലാത്തിനും കൂടെ ഒരു പൊതു പൂർവികനുണ്ടാവും. ആ രീതിയിലാണ് അത് ചിന്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നവർ ആ രീതിയിലല്ല ചിന്തിക്കുന്നത്. ചിമ്പാൻസിയുടെയും മനുഷ്യന്റെ അതിന് ഇടയിലുള്ള ഇടനിലക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് ചിമ്പാൻസിയുടെ കാലും മനുഷ്യന്റെ കയ്യും ഒക്കെ ആയിട്ടുള്ള ഒരു ജീവിയെ സങ്കല്പിച്ചാൽ അത് നമുക്ക് ഒരിക്കലും കിട്ടില്ല എന്നുള്ളത്.